ടെഡ്രോസ് അദാനം ഗബ്രൂസസ് ആരാണ് ഈ മനുഷ്യൻ എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഈ പേര് മാത്രം നമ്മൾ ഇത്രയും അധികം കേൾക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ മുൻ മേധാവിമാരെ അത്രയ്ക്കൊന്നും ലോകത്തിന് പരിചയമില്ല എന്നാൽ കോവിഡ് സൃഷ്ടിച്ച സമാനതകളില്ലാത്ത ആരോഗ്യ അടിയന്തരാവസ്ഥ സാഹചര്യം ലോകജനതയുടെ ശ്രദ്ധ മുഴുവൻ ലോകാരോഗ്യ സംഘടനയിലേക്കും അതിന്റെ മേധാവിയായ ടെഡ്രോസിലേക്കും എത്തിച്ചു ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയൊക്കെ എതിരില്ലാതെ രണ്ടാം വട്ടവും ഒരുങ്ങുകയാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ഈ അൻപത്തിയാറുകാരൻ രണ്ടായിരത്തി പതിനേഴിൽ അഞ്ച് പേർക്കൊപ്പം മത്സരിച്ചാണ് ടെഡ്രോസ് ഡയറക്ടർ ജനറൽ സ്ഥാനത്തേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഡബ്ല്യു എച്ച്ഒ സ്ഥാപിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരാഫ്രിക്കൻ തലവനെ സംഘടനയ്ക്ക് ലഭിച്ചത് വൈകാതെ തന്നെ അദ്ദേഹം ഡബ്ല്യു എച്ച്ഒക്ക് കീഴിൽ ആദ്യത്തെ സയൻസ് ഡിവിഷന് തുടക്കം കുറിച്ചു പകർച്ചവ്യാധികൾക്കെതിരെ മുന്നൊരുക്കം നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കോങ്കോയിൽ എബോള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഡബ്ല്യു എച്ച്ഒക്ക് സാധിച്ചതും ടെഡ്രോസിന്റെ നേതൃത്വം മികവിലായിരുന്നു രണ്ടു വർഷത്തോളമാണ് കോങ്കോയിൽ തന്നെ നിലയുറപ്പിച്ച് എബോളയ്ക്കെതിരെ ഡബ്ല്യു എച്ച്ഒ പ്രവർത്തകർ പോരാടിയത് എബോള വാക്സിൻ കണ്ടുപിടിക്കുന്നതിനും നിർണായക സഹായം നൽകാൻ സംഘടനയ്ക്കായി ചൈനയുടെ ബന്ധുവും പിന്നെ ശത്രുവുമായി ിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിനു പിന്നാലെ പലയിടത്തു നിന്നും രൂക്ഷ വിമർശനവും ടെഡ്രോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു കോവിഡ് വായ്പിലൂടെ പകരുമെന്ന മുന്നറിയിപ്പ് ഗവേഷകർ നൽകിയിട്ടും അക്കാര്യം പ്രചരിപ്പിക്കാൻ ഡബ്ല്യു എച്ച്ഒ ആദ്യഘട്ടത്തിൽ കാര്യമായി ശ്രമം നടത്തിയില്ല എന്നായിരുന്നു ഒരു പരാതി കോവിഡിന്റെ തുടക്കത്തിൽ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ചൈനയ്ക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ ടെഡ്രോസ് തയ്യാറാകാത്തതും വിമർശനം വിളിച്ചു വരുത്തി ഇതിന്റെ പേരിൽ യു എസ് പോലും ഡബ്ല്യു എച്ച്ഒട് പിണങ്ങി മറ്റ് രാജ്യങ്ങളിൽ മിക്കവയും പിന്തുണ നൽകുമ്പോഴും ടെഡ്രോസിന്റെ മാതൃരാജ്യമായ എത്യോപ്യയ്ക്ക് മാത്രം അദ്ദേഹത്തോട് അത്ര മമതയില്ല ടെഡ്രോസിനെതിരെ വാക്ക്ഷരങ്ങളുമായി എത്തോപ്യൻ പ്രധാനമന്ത്രിയും നൊബേൽ പുരസ്കാര ജേതാവുമായ അബി അഹമ്മദ് ഉൾപ്പെടെ അധികൃതർ മുന്നിൽ തന്നെയുമുണ്ട് വിരോധാഭാസം എന്ന് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ എത്യോപ്യയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിഘടനവാദ പ്രശ്നങ്ങളാണ് മുഖ്യമായുള്ളത് എത്യോപ്യയെ സംഘർഷഭൂമിയാക്കി കൊണ്ടിരിക്കുന്ന ട്രിഗേൻ കലാപമാണ് ഇതിൽ പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എത്യോപ്യയിലെ അസ്മാര എന്ന നഗരത്തിലാണ് ടെഡ്രോസിൻ്റെ ജനനം ഈ സ്ഥലം എത്യോപ്യയിൽ നിന്ന് വേർപിരിഞ്ഞ് ഇർത്രിയ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ടിഗ്രേ വംശജനായ ടെഡ്രോസ് പിൽക്കാലത്ത് ഉത്തര എത്യോപ്യയിലെ ടിഗ്രേ മേഖലയിലായിരുന്നു വളർന്നതും പഠിച്ചതും വൈവിധ്യപൂർണമായ പ്രകൃതിയും സമൂഹങ്ങളുമുള്ള രാജ്യമാണ് എത്യോപ്യ കുന്നുകളും പീഠഭൂമികളും വമ്പൻ തടാകങ്ങളും ബ്ലൂ നൈൽ നദിയുടെ സാന്നിധ്യവും ഒക്കെയുള്ള ഇടം ഇവിടുത്തെ ഏറ്റവും അംഗസംഖ്യയുള്ള സമുദായങ്ങൾ ഒറേമോ അംഹാരോ എന്നിവർ ആണെങ്കിലും കാലങ്ങളായ അധികാരസ്ഥാനങ്ങൾ വെറും ആറ് ശതമാനം മാത്രം ജനസംഖ്യയുടെ ടിഗ്രേ വംശജരാണ് കൈയാളിയിരുന്നത് ടിഗ്രയിലെ വിമത ഗ്രൂപ്പായ ടിഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ടിൽ അംഗമായിരുന്നു ടെഡ്രോസ് പല കാര്യങ്ങളിലും തീവ്ര നിലപാടുകളുള്ള ഈ സംഘടനയുടെ ഉന്നത നേതൃത്വത്തിലേക്ക് അദ്ദേഹം പടിപടിയായി ഉയരുകയും സംഘടനയുടെ മൂന്നാമത്തെ പ്രധാന നേതാവുകയും ചെയ്തു ഇതോടെ ഇത്യോപ്യൻ ഭരണത്തിലും ഭാഗമാക്കായി മുതൽ വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ സ്ഥാനം ട്രെഡ്രോസിനായിരുന്നു ഇത്യോപ്യയിൽ എഷീ മലമ്പനി പൊങ്ങൻപനി തുടങ്ങിയ അസുഖങ്ങളെ നിയന്ത്രണങ്ങളിലാക്കുന്നതിൽ നിർണായക ഇടപെടലുകളും അദ്ദേഹം അക്കാലത്ത് നടത്തി വർഷത്തിൽ ഒരിക്കലാണ് ലോകാരോഗ്യ സംഘടനയിൽ തിരഞ്ഞെടുപ്പ് കോവിഡ് വരുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ലോകാരോഗ്യ സംഘടനയുടെ മേധാവിയാകാനുള്ള മത്സരത്തിൽ ടെഡ്രോസിന്റെ പ്രധാന എതിരാളി ബ്രിട്ടീഷ് ആരോഗ്യശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ഡേവിഡ് നബോറ ആയിരുന്നു ആയിടയ്ക്ക് ടെഡ്രോസിനെതിരായി നബേറോ ക്യാമ്പ് വലിയ ആരോപണവുമായി രംഗത്തെത്തി ഇത്യോപ്യയുടെ ആയിരിക്കെ ടെഡ്രോസ് രാജ്യത്ത് സംഭവിച്ച മൂന്ന് കോളറ മഹാമാരികൾ മറച്ചുവെച്ചു എന്നായിരുന്നു ആരോപണം കോളറയുടെ പേര് മാറ്റി അക്യൂട്ട് വാട്ടറിയുടെ ഏറിയ എന്നാക്കി ടെഡ്രോസ് രാജ്യാന്തര സമൂഹത്തെ കബളിപ്പിച്ചെന്നും ഇത് ബാധിച്ചവരുടെ ശരിയായ കണക്ക് പുറത്തുവിട്ടില്ലെന്നും വിമർശനം ഉയർന്നു തന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനായി നടത്തിയ ഈ പ്രവൃത്തി മൂലം വാക്സിനേഷൻ ശരിയായ രീതിയിൽ അനുവദിക്കപ്പെട്ടില്ല തൊട്ടടുത്ത രാജ്യമായ സൊമാലിയിൽ വാക്സിനേഷൻ വഴി കോളറ നിയന്ത്രണ വിധേയമായപ്പോഴും ഇത്യോപ്യയിൽ അത് സംഭവിച്ചില്ല എന്നാൽ ഇത് തനിക്കെതിരെ പ്രതിയോഗികൾ നടത്തുന്ന മാന്യതയില്ലാത്ത ഒരു തറവേലയാണെന്നായിരുന്നു ട്രഡ്രോസ് പ്രതികരിച്ചത് ഇത്യോപ്യയിൽ അംഗസംഖ്യ കൊണ്ട് മുന്നിൽ നിൽക്കുന്നവരും എന്നാൽ ട്രിഗേറുകളുടെ ഭരണത്തെ എതിർക്കുന്നവരുമായ അംഹാര ഗോത്ര വംശജർക്ക് അടിയന്തര ചികിത്സാ സഹായങ്ങൾ ടി പി എൽ എഫ് നിഷേധിച്ചെന്ന ആരോപണങ്ങളും ഇതിനിടെ ഉയർന്നു ട്രഡ്രോസ് ആരോഗ്യമന്ത്രി ആയിരിക്കായിരുന്നു ഇത് അതേസമയം ട്രെഡ്രോസ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ വേളയിൽ അംഹാര ഗോത്രമേഖലയുടെ ആരോഗ്യ നിലവാരം ദേശീയ ശരാശരിയിലും വളരെ താഴെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത ലോകാരോഗ്യ സംഘടനയുടെ മേധാവിയായതിനു ശേഷം ട്രെഡ്രോസ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ വിവാദ സിംഭാവേ പ്രസിഡന്റ് റോബർട്ട് മുഖാഭയെ ലോകാരോഗ്യ സംഘടനയുടെ ഗുഡ്വിൽ അംബാസിഡർ ആക്കിയത് വലിയ വിവാദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ സിംബാബെ പ്രധാനമന്ത്രിയായിരുന്നു മുഖാബെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ തുടർച്ചയായി പ്രസിഡന്റ് പദവിയും വഹിച്ചു അധികാരത്തിലിരുന്ന ആദ്യ രണ്ട് ദശാബ്ദക്കാലം കാലം ആരോഗ്യ സംവിധാനങ്ങളുടെ വികസനത്തിന് മുഖാബെ മുൻകൈ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിലെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത ഡയറക്ടർ ജനറലിനെ തെരഞ്ഞെടുക്കുക ഡബ്ല്യു എച്ച്ഒ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ വാർഷിക സമ്മേളനം ആണിത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ തലവന്റെ കാലാവധി എന്നാൽ നിലവിൽ ടെഡ്രോസ് അല്ലാതെ വേറെ ആരെയും ഈ സ്ഥാനത്തേക്ക് ഡബ്ല്യു എച്ച്ഒ എക്സിക്യൂട്ടീവ് ബോർഡ് നോമിനേറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ഇനിയും പിടിച്ചു നിർത്താൻ രാജ്യങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ ടെഡ്രോസ് അല്ലാതെ മറ്റൊരാളെ ഡബ്ല്യു എച്ച്ഒ തലത്തേക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത സ്ഥിതിയുമാണ് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളൊരു സേനാ തലവൻ മാറണമെന്ന് ആഗ്രഹിക്കില്ലല്ലോ ഒരു ഡബ്ല്യു എച്ച് തലവൻ നിയമിതനാകുന്നത് ഇതാദ്യമായല്ല എന്നാൽ തെരഞ്ഞെടുപ്പിന് സ്വന്തം സ്ഥാനാർത്ഥികളെ വിവിധ രാജ്യങ്ങൾ നിർത്തുന്ന പതിവുണ്ട് അതും ഇത്തവണ ഉണ്ടായില്ലെട്ട് രാജ്യങ്ങളുടെ പിന്തുണ ട്രഡ്രോസിനുണ്ട് അതിൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളും ചൈനയും യു എസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നോമിനിയില്ല നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളാണ് ഡബ്ല്യു എച്ച് അംഗങ്ങൾ ഞാൻ ലക്ഷ്മി ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക